ഹായ് വ്യൂവേഴ്സ്, എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും സർവ്വസാധാരണയായി കാണുന്ന ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ പരിശോധിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വൈദ്യുത സർക്യൂട്ടുകളിൽ ചാർജ് ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കപ്പാസിറ്ററുകൾ. രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടക്ക് ഇൻസുലേറ്ററുകളായ പേപ്പർ, മൈക്ക, സെറാമിക് തുടങ്ങിയവ ഉപയോഗിച്ചാണ് സാധാരണ ഒരു കപ്പാസിറ്റർ നിർമ്മിക്കുന്നത്. പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻസുലേറ്ററിനെ ഡൈ ഇലക്ട്രിക് എന്നാണ് പറയുന്നത്. ഈ കാണുന്ന മൂന്ന് കപ്പാസിറ്ററുകൾ നോക്കൂ. ഓരോ കപ്പാസിറ്ററിന്റെ മുകളിലും പലവിധ സംഖ്യകൾ രേഖപ്പെടുത്തിയതായി കാണാം. ആദ്യം കാണുന്ന കപ്പാസിറ്ററിൽ 160 V എന്നും താഴെയായി 47 UF എന്നും രേഖപ്പെടുത്തിയതായി കാണാം. 160 V 47 μF എന്നാണ് ഈ നമ്പറുകൾ വായിക്കേണ്ടത്. അതായത് ഈയൊരു കപ്പാസിറ്റർ പരമാവധി 160 V വരെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ കപ്പാസിറ്റൻസ് 47 μF എന്നുമാണ്. അതുപോലെ മധ്യത്തിലുള്ള കപ്പാസിറ്റർ പരമാവധി 16 V വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതും 1000 μF കപ്പാസിറ്റൻസ് ഉള്ളതുമാണ്. വൈദ്യുത ചാർജ് ശേഖരിക്കാനുള്ള കപ്പാസിറ്ററിന്റെ കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഫാരഡ് എന്ന ഏകകമാണ് കപ്പാസിറ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററിന് രണ്ട് ടെർമിനലുകൾ ഉണ്ടായിരിക്കും. അതിലൊന്ന് പോസിറ്റീവും അടുത്തത് നെഗറ്റീവുമായിരിക്കും. പോസിറ്റീവ് ടെർമിനൽ ലെഗിന് നീളം കൂടുതലും നെഗറ്റീവ് ടെർമിനൽ ലെഗിന് നീളം കുറവുമായിരിക്കും. അതുപോലെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ വരുന്ന വശത്തായി നെഗറ്റീവ് ചിഹ്നം ഉപയോഗിച്ച് പ്രത്യേകം മാർക്ക് ചെയ്തിരിക്കും. ഒരു സർക്യൂട്ടിൽ ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ ഘടിപ്പിക്കുമ്പോൾ പൊളാരിറ്റി മാറിപ്പോയാൽ കപ്പാസിറ്റർ കേടാകും. അതുകൊണ്ടാണ് നെഗറ്റീവ് ഭാഗം വളരെ വ്യക്തമായി കപ്പാസിറ്ററിൽ രേഖപ്പെടുത്തുന്നത്. വളരെ ലളിതമായൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒരു കപ്പാസിറ്റർ കേടായിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക? നമുക്ക് നോക്കാം. ഒരു കപ്പാസിറ്റർ പരിശോധിക്കുവാൻ ആദ്യം ചെയ്യേണ്ട കാര്യം, കപ്പാസിറ്ററിൽ ഏതെങ്കിലും വൈദ്യുതി ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്ത് കളയുക എന്നതാണ്. അതിനുവേണ്ടി കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അല്പനിമിഷം ഷോർട്ട് ചെയ്താൽ മതി. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന വൈദ്യുതി അതോടെ നിർവീര്യമാകും. അതിനുശേഷം ഡിജിറ്റൽ മൾട്ടിമീറ്ററിലെ ഡയോഡിന്റെ ചിഹ്നം കാണിക്കുന്ന ഭാഗത്തേക്ക് മൾട്ടിമീറ്ററിലെ റൊട്ടേറ്റിംഗ് പ്രോബിനെ കൊണ്ടുവരിക. ഒരു മൾട്ടിമീറ്ററിൽ നിന്നും റെഡ്, ബ്ലാക്ക് കളറുകളിലുള്ള രണ്ട് വയറുകളാണ് സാധാരണയായി പുറത്തേക്ക് വരാറുള്ളത്. അതിൽ റെഡ് വയർ പോസിറ്റീവിനെയും ബ്ലാക്ക് വയർ നെഗറ്റീവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇതിൽ റെഡ് വയർ നോബ് പരിശോധിക്കേണ്ട കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലും ബ്ലാക്ക് വയർ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിലും വെക്കുക. അപ്പോൾ കുറച്ച് നമ്പറുകൾ മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ മിന്നിമറയുന്നത് കാണാം. മൾട്ടിമീറ്ററിലെ ബാറ്ററിയിൽ നിന്നുമുള്ള ഒരല്പം വൈദ്യുതി കപ്പാസിറ്ററിൽ ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ വൈദ്യുതി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന പരിശോധനയാണ് അടുത്തതായി ചെയ്യേണ്ടത്. അതിനുവേണ്ടി മൾട്ടിമീറ്റർ പ്രോബിനെ മുകളിൽ ഇടതുഭാഗത്തായി കാണുന്ന DC വോൾട്ടേജ് അളക്കുവാനുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരിക. തൽക്കാലം 20 V DC പ്രോബ് ഫിക്സ് ചെയ്യുക. വീണ്ടും കപ്പാസിറ്റർ കയ്യിലെടുത്ത് പോസിറ്റീവ് ടെർമിനൽ മീറ്ററിന്റെ പോസിറ്റീവുമായും നെഗറ്റീവ് ടെർമിനൽ മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലുമായും കണക്ട് ചെയ്യുക. അപ്പോൾ മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ ഒരു വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ കേടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ പരിശോധിക്കേണ്ടത്. പരമാവധി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നന്ദി.